ഹലോ കൂട്ടുകാരെ, മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ രാവിലെ തൊട്ടുള്ള ഒരു ഓട്ടമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഡേ മൈ ലൈഫ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ രാവിലെ 6 മണി തൊട്ട് ഞാൻ ഓട്ടം തുടങ്ങിയിട്ട് ആ ഓട്ടം എവിടം വരെ അവസാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഫുള്ള് കാണണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് കണ്ടു നോക്കാം. രാവിലെ തന്നെ ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ മുറ്റം തൂത്ത് ചെടിക്ക് വെള്ളം ഒഴിച്ച് സിട്ടൗട്ടും കൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് സ്കൂളുണ്ട്. സ്കൂളുള്ള ദിവസം സാധാരണ ഞാൻ നേരെ അടുക്കളയിലേക്കാണ് കയറുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ അമ്മയ്ക്ക് ഒരു ചെറിയ ജലദോഷവും ഇങ്ങനെ മൂക്കടപ്പൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ അത് ഞാനങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് തൂത്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ മുറ്റം തൂത്ത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഈ സിട്ടൗട്ടും കൂടെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ ഇവിടെ പ്രാവുണ്ട്. പ്രാവെന്ന് പറയുമ്പോൾ വീടിൻ്റെ 2 സൈഡിലായിട്ട് കീറിയിരിപ്പുണ്ട്. അതെല്ലാം നമ്മുടെ തിണ്ണയൊക്കെ അങ്ങ് വൃത്തികേടാക്കി വെക്കുക. അപ്പോൾ അതുകൊണ്ട് ഡെയിലി നമ്മളിങ്ങനെ ഈ തിണ്ണ ഇങ്ങനെ കഴുകി കൊടുക്കും കേട്ടോ. പിന്നെ ആ കോടതി തന്നെ നമ്മൾ ചെടിയും കൂടെ രാവിലെ വെള്ളം ഒഴിച്ച് കൊടുക്കും. രാവിലെ വെള്ളം ഒഴിച്ചിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ടാണ് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് മുറ്റവും തൂത്ത് സിട്ടൗട്ടും കഴുകി ചെടിക്ക് വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജോലി കഴിയും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പുറത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് വന്നിട്ട് അപ്പം ഇന്ന് നമുക്ക് ചോറൊക്കെ വെക്കണം. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ ഇന്ന് അമ്മ ചായ ഇട്ടിട്ടില്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എനിക്കും കൂടെ ഉള്ള ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂജ്യൂസ് ഉറക്കമാണ്. പൂജ്യൂസ് എഴുന്നേറ്റ് വന്ന് കഴിയുമ്പോഴാണ് പൂജ്യൂസിനുള്ള ചായ ചൂടോടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കുള്ള ചായ. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് കാപ്പിക്ക് ഇടിയപ്പമാണ് കുറച്ചുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് കുറച്ച് കറിയൊക്കെ ഇന്നലത്തെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ ഇന്നലെ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും പിന്നെ കടലക്കറിയൊക്കെ കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇടിയപ്പം കൂടെ ഉണ്ടാക്കിയാൽ രാവിലെ കാപ്പിക്ക് ആ ഉള്ള കറിയൊക്കെ ആയിട്ട് അങ്ങ് എല്ലാവരും കാപ്പ് കുടിക്കും. അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉള്ള ചായയാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ എൻ്റെ ചായ ഞാൻ കുറേച്ചെ കുടിക്കും, എന്നിട്ട് അവിടെ വയ്ക്കും. അങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടാണ് ചായ ഫുള്ള് കുടിച്ച് കഴിയുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ ഇട്ട പാത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകി വെക്കുകയാണ്. ഓരോന്ന് ചെയ്യുന്ന സമയത്ത് തന്നെ പാത്രങ്ങൾ വരുന്ന അന്നേരം കഴുകി ഇങ്ങോട്ട് വെക്കും കേട്ടോ. എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് കൂട്ടിയിട്ട് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒരുപാട് പാത്രം കാണും. അപ്പോൾ നമ്മുടെ ചോറിന് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി ഇടുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇടിയപ്പമാവ് കുഴയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ ഇടിയപ്പമാവിന് വേണ്ടി വെള്ളം ഞാൻ വേറെ തിളപ്പിക്കുന്നില്ല. ചോറിൻ്റെ വെള്ളം തിളച്ചപ്പോഴത്തേനും ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് ആദ്യം തന്നെ നമ്മുടെ ഇടിയപ്പമാവിന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷമാണ് ആ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ഇടിയപ്പമാവ് ഇതുപോലെ സ്പൂൺ വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തണുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോഴത്തേനും നമ്മുടെ അരി അങ്ങോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളവും കൂടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിന് വേണ്ടി ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കണ്ട. ഇന്നലെ കറി ചിക്കൻ കറിയൊക്കെ വെച്ച കുറച്ചിരിപ്പുണ്ട് കേട്ടോ. കടലക്കറിയുണ്ട്. അപ്പോൾ അത് രാവിലെ നമുക്ക് ഇടിയപ്പം കഴിക്കാനുള്ളത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ന് വേറെ കറിയൊന്നും ഇടിയപ്പത്തിന് വേണ്ടി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഇതുപോലെ പീച്ചി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. ഇടിയപ്പം പീച്ചുന്നത് ഇച്ചിരി പ്രയാസമാണ് കേട്ടോ. അങ്ങനെ നമ്മളത് റെഡിയാക്കി ഇതാ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടിയപ്പം അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ റൈസ് കുക്കറിനകത്തോട്ട് ഞാൻ ഇറക്കി വെക്കും. കുറേ കഴിയുമ്പോൾ വീണ്ടും ഗ്യാസിൽ വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇടിയപ്പവും പിന്നെ കുറച്ച് കടലക്കറി ഉണ്ടെന്ന് പറഞ്ഞ ഇതാ കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാനുള്ളത് രാവിലത്തെ കാപ്പിക്കുള്ള കറി ഇതൊക്കെ മതി. അപ്പം പൂജ്യൂസിന് സ്കൂളിൽ കൊടുത്ത് വിടാനുള്ളതെല്ലാം ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ പൂജ്യൂസിനെയും കൊണ്ട് സ്കൂളിൽ കൊണ്ടാക്കണം. ആക്കിയച്ച് മീൻ മേടിക്കാനൊക്കെ പോകണം. അപ്പോൾ ഈ ഗോതമ്പും മേടിക്കണം എന്നമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പൂജ്യൂസിനെ കൊണ്ട് വിട്ടിട്ട് കടയിൽ പോയിട്ട് ഗോതമ്പും മേടിച്ച് മീനൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല.
അപ്പോൾ ഈ ഗോതമ്പ് ഒന്ന് കഴുകി അങ്ങോട്ട് വെള്ളം പോകാനായിട്ട് വയ്ക്കുന്ന സമയത്ത് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മൾ കഴിക്കാനായിട്ട് എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. കടലക്കറിയും കുറച്ച് ചിക്കൻ കറിയും കൂടെ എടുത്തിട്ടുണ്ട്. അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടിയപ്പം കഴിക്കാൻ ചിക്കൻ കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കട്ടൻ കാപ്പിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗോതമ്പൊന്നും ഇനി ഉണങ്ങാനായിട്ട് ഇടണം. അപ്പോൾ ഞാനിതാ ഇവിടെ നമ്മുടെ തുണി കഴുകുന്ന സ്ഥലത്താണ് നമ്മുടെ കിണറിൻ്റെ മുകളിലൊരു പായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പായയിലേക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുമുണ്ട്. അപ്പോൾ ആ ജോലി കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് തുണി അങ്ങ് കഴുകി കേട്ടോ. അപ്പോൾ തുണിയും കൂടെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ജോലിയും കൂടെ കഴിയും. പിന്നെ മീനൊന്നും വെട്ടിയിട്ടില്ല. അപ്പോൾ അകത്തുള്ള ജോലി പിന്നെ ചെയ്താൽ മതിയില്ല. അപ്പോൾ നമ്മൾ ചില ദിവസമൊക്കെ തുണി കഴുകുന്നത് കിച്ചണിലെ പരിപാടിയെല്ലാം കഴിഞ്ഞേച്ച് വന്നൊക്കെയാണ് കഴുകിയിടുന്നത്. പക്ഷെ അങ്ങനെ കഴുകിയിടുന്ന ദിവസം തുണി വൈകുന്നേരം ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഉണങ്ങി കിട്ടത്തില്ല. ചില ദിവസം രാത്രി ആകുമ്പോഴത്തേനും ചെറുതായിട്ട് മഴയൊക്കെ പൊടിക്കും. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ വെയിലുള്ളപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ ആ തുണി കഴുകങ്ങ് കഴുകി കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് മീൻ, ഇത് ചീലാവാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിരുന്നത്. അപ്പോൾ അത് ഞാൻ വൃത്തിയാക്കി ഇതുപോലെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും പോകും. അതിന് വേണ്ടിയാണ് ഉളുമ്പുവാടയൊക്കെ പോകാനാണ് അങ്ങനെ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ ഊറ്റി കൊടുത്തു. അപ്പം തേങ്ങാക്കറിയാണ് വെക്കുന്നത് കേട്ടോ. ഒരു പാവയ്ക്ക നമുക്ക് മെഴുക്കുപുരട്ടിയും വെക്കണം. പിന്നെ തേങ്ങ ഇല്ലായിരുന്നു പൊതിച്ചത്. അപ്പോൾ ഞാൻ തേങ്ങ പൊതിക്കുകയാണ്. നമ്മുടെ മീൻകറി വെക്കാനാണ് കേട്ടോ. തേങ്ങ അരച്ചുള്ള കറിയാണ്, അതാ തേങ്ങാക്കറി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ തിരികൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് സവോളയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്കിട്ട് നമ്മളിത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ അപ്പോൾ നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തെ സമയം കൊണ്ട് നമുക്ക് മെഴുക്കുപുരട്ടി വെക്കാനുള്ള പാവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ പാവയ്ക്ക ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ കുരുവൊക്കെ കളഞ്ഞിട്ടിങ്ങനെ തീയലിനരിയുന്ന ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് വെച്ചപ്പോഴത്തേനും നമ്മുടെ ഇതാ മീൻകറിക്കുള്ള അരപ്പൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മാങ്ങ ഇട്ടിട്ടുണ്ട്. മീനും ഇട്ട് പച്ചമുളകും തക്കാളിയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിലങ്ങ് വെച്ചാൽ മതി. അപ്പോൾ കറി അവിടെ ഇരുന്ന് ആകും. ആകുന്ന സമയം കൊണ്ട് നമുക്ക് പാവയ്ക്ക മെഴുകുപുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്ത് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ പാവയ്ക്കകത്ത് സവോളയും പച്ചമുളകും കറിവേപ്പിലയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കും. വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കറി രണ്ടും ഗ്യാസിലിരിപ്പുണ്ട്. ആ സമയം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അടുക്കള ജോലി ഇനി വേറെ ജോലികളൊന്നും ഇല്ല കേട്ടോ. ഈ തുടച്ചും കൊടുത്ത് അടുക്കളയും കൂടെ ഒന്ന് തൂത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ചീലാവ് കറിയാണ്. അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഒന്ന് തുറന്ന് നോക്കി എന്തായി അവസ്ഥ. ഇതാ നമ്മുടെ പാവയ്ക്കയും വെന്തിട്ടുണ്ട്. പാവയ്ക്ക ഒരുപാടങ്ങ് വെന്തു പോകണ്ട. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്കുപുരട്ടിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വെക്കാനും പറ്റും. ഇത് ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പാവയ്ക്കത്തോരനും ചീലാവ് കറിയുമാണ് ഇന്ന് നമ്മുടെ ഉച്ചത്തെ ഫുഡ്. അപ്പോൾ അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അടുക്കള ജോലിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ബ്യൂട്ടി പാർലർ ആൾ വന്നിട്ട് മുടി വെട്ടാനായിട്ട്. അപ്പോൾ ഒന്ന് മുടി ആ കുട്ടിയുടെ ക്രാപ്പ് അടിച്ച് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു. വേറെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ കൂടെയുണ്ട്. അപ്പോൾ അതങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുടി വെട്ടിക്കഴിഞ്ഞുള്ള സുന്ദരി കൊച്ചായിരിക്കുന്ന കേട്ടോ. അടുത്തത് നമ്മൾ തയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തയ്യൽ പഠിക്കാൻ താല്പര്യമുള്ളവർ പോലെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഷിമ്മി തയ്ച്ച്, ഈ പ്രാവശ്യം നമ്മൾ പെറ്റിക്കോട്ടാണ് തയ്ക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഷിമ്മി തയ്ക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഒരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു പെറ്റിക്കോട്ട് തയ്ക്കുന്ന വീഡിയോ ഇടാവോന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ തുണി ഇവിടെ നാലായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മടക്കി ഇട്ടിട്ട് ഞാൻ പൂജസിൻ്റെ ഒരു ഷിമ്മിയാണ് ആദ്യ അടയാളം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഊഹം വെച്ചുള്ള തയ്യലാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ടേപ്പ് വെച്ചൊന്നും അടയാളം പിടിക്കുന്നില്ല. കാരണം എനിക്കങ്ങനെ അറിയവുമില്ല. അതുള്ളത് നമ്മൾ തുറന്ന് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷിമ്മി തയ്ക്കുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷിമ്മിയുടെ അളവ് വെച്ചിട്ടാണ് പെറ്റിക്കോട്ടിൻ്റെ അളവ് എടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മുടെ മേളിലത്തെ പീസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഷിമ്മിയുടെ അത്രയും തന്നെ ഇറക്കം വേണ്ട. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കണ്ട ആ ഷിമ്മിയുടെ ഒരു 2 ഇഞ്ച് കുറച്ചാണ് നമ്മൾ പെറ്റിക്കോട്ടിനുള്ള മേളിലത്തെ ആ ഒരു ടോപ്പിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അത് വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുത്തിട്ട് ഇനി നമ്മൾ ആ മേളിലത്തെ ബോഡി പീസ് വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ മേളിലത്തെ പെറ്റിക്കോട്ടിനുള്ള പീസാണ് ഞാനിപ്പം വരച്ച് കൊടുത്തിട്ട് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഷിമ്മിയുടെ കറക്റ്റ് അളവ് വേണ്ട കേട്ടോ. അപ്പോൾ ഷിമ്മിയുടെ അത്ര ഇറക്കം വേണ്ട. ആ ബോഡി പീസ് മേളിൽ നിൽക്കുന്നത് കുറച്ച് കയറി നിൽക്കണമല്ലോ, ഷിമ്മിക്ക് ഇച്ചിരി കൂടെ ഇറക്കം വേണമല്ലോ. അങ്ങനെ ഞാനിതാ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയുള്ള ഞൊറു വിട്ട് കൊടുത്തിട്ട് പെറ്റിക്കോട്ടിന് താഴോട്ട് വരുന്ന പീസ് വേണമല്ലോ. അപ്പം ഞാനത് ആവശ്യത്തിനുള്ള നിങ്ങളുടെ കയ്യിൽ കുട്ടികളുടെ ഇറക്കം നോക്കിയ അനുസരിച്ച് വേണം. ഇതുപോലെ പീസ് 2 പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ മേളിൽ കഴുത്തൊക്കെ ഒന്ന് തയ്ച്ചെടുക്കുക. നല്ലവണ്ണം ഇതുപോലെ ഒന്ന് കഴുത്തൊക്കെ ഒന്ന് തയ്ച്ചെടുക്കണം. കഴുത്തും കൈക്കുഴിയും തയ്ച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ താഴത്തെ പീസ് ഞൊറുവൊക്കെ ഇട്ടിട്ട് പിന്നെ അടിച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എനിക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ എക്സ്പോർട്ടായിട്ട് തയ്ക്കുന്ന ആൾക്കാർ തയ്ക്കുന്ന പോലെ നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഇത്ര ഇഞ്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ. നമ്മളൊരു അടയാളം വെച്ച് തയ്ക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് കഴുത്തെല്ലാം അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കൈക്കുഴിയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൈക്കുഴി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൈഡ് കൈക്കുഴി താഴോട്ടുള്ള ബോഡി പീസ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഒരു സൈഡ് മാത്രം ഒന്ന് ആദ്യം ഒന്ന് അടിച്ചു വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള കുട്ടിയുടെ പെറ്റിക്കോട്ടിൻ്റെ അളവ് എങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഒരടയാളം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലിടുന്ന ഫ്രോക്ക് ഉണ്ടാവുമല്ലോ, ആ ഫ്രോക്ക് എടുത്തിട്ട് ഒരടയാളം പിടിക്കുക കേട്ടോ. നമുക്ക് പെറ്റിക്കോട്ട് തയ്ക്കാൻ പറ്റുമോ, മേളിൽ വരുന്ന ആ പീസ് നമ്മുടെ ബോഡി പീസായിട്ട് പിടിച്ചിട്ട് താഴോട്ടുള്ള നമ്മുടെ ഉടുപ്പിൻ്റെ ഒരു ഇറക്കം കാണില്ല, അതിന് ഒരു 2-3 ഇഞ്ച് കയറി നിന്നാൽ മതി. നമ്മൾ അങ്ങനെ ഒരളവ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മേളിലത്തെ ബോഡി പീസൊക്കെ തയ്ച്ചതിന് ശേഷം നമ്മൾ താഴത്തെ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലീറ്റ് ഇടുന്നത് കേട്ടോ. 2 കൈ വെച്ച് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ് പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ പ്ലീറ്റൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ മേളിലത്തെ പീസും ഈ പ്ലീറ്റ് എടുത്ത പീസ് കൂടെ ആദ്യം ഒന്ന് വെച്ച് നോക്കണം കറക്റ്റാണോ എന്ന്. അപ്പോൾ പ്ലീറ്റ് കുറവെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിടിയിച്ച് കുത്ത് വിടിയിപ്പിച്ചിട്ട് അതനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പിന്നെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ, ഇത് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെഷീൻ ചവിട്ടാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു പെറ്റിക്കോട്ട് നമുക്ക് ഈസിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കൂട്ടുകാരെ ചെയ്ത് കാണിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൂജസിൻ്റെ ഇവിടെ പെറ്റിക്കോട്ടിൻ്റെ തുണി ഇരുന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കൂടുതലുമായിട്ട് ഇന്ന് ഈ പെറ്റിക്കോട്ട് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അവസാനം ആ താഴത്തെ പീസെല്ലാം അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഇപ്പുറം വശം ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ അങ്ങ് നേരെ അങ്ങ് അടിച്ച് പോയാൽ മതി. പിന്നെ ഞൊറുവൊക്കെ എടുത്തു കഴിയുമ്പോൾ മേളിലത്തെ പീസും ഈ താഴത്തെ ആ ഞൊറുവും കൂടെ കറക്റ്റാണോ എന്നൊക്കെ ആദ്യം ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ഇതാ സൈഡെല്ലാം അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ണമൊക്കെ വേണമെങ്കിൽ ഏതാണോ അളവെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ മോളുടെ അളവ് ഏകദേശം ഉടുപ്പിൻ്റെ അളവൊക്കെ വെച്ച് നോക്കാം. നമുക്ക് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ വണ്ണമൊക്കെ അടിച്ചെടുക്കാം. നമുക്ക് ടേപ്പും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇറക്കം കൂടെ ഞാൻ കുറച്ച് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇത് ഇറക്കം വരുന്നിടത്ത് തേരായിരുന്നു താഴെ വരുന്നത്. അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പൂജൂസിൻ്റെ ഇറക്കം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊരു സ്വല്പം അങ്ങ് മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ടേപ്പും കാര്യവും അളവും ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിലത്തെ ഒരു ഷിമ്മി വെച്ചിട്ട് നമ്മളിതാ ഒരു പെറ്റിക്കോട്ട് ഇവിടെ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. എന്താ അടിപൊളിയായിട്ട്. അപ്പോൾ ഇത് പൂജിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് ഇടിയിപ്പിച്ച് കാണിക്കും. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇച്ചിരി നമ്മുടെ ബുദ്ധി ഇച്ചിരി പ്രവർത്തിക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു ഉടുപ്പെടുത്തിട്ടോ അല്ലെങ്കിൽ പെറ്റിക്കോട്ടിന് പരിവായുള്ള ഒരു ഉടുപ്പ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും തിരിച്ച് നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു ഡ്രസ്സിൻ്റെ അളവെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മറച്ചിട്ടിട്ട് വേണം കേട്ടോ. തയ്യൽ വരുന്ന ഭാഗത്ത് ആ ഉള്ളൊരു ഭാഗം വെച്ചിട്ട് വേണം നമുക്ക്. ഇപ്പോൾ ഒരു പെൻസിൽ വെച്ചിട്ടാണെങ്കിലും തുണി എടുത്തിട്ട് അതിൻ്റെ മേളിലിട്ടിട്ട് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതാ ഇതുപോലെ ഒരു പെറ്റിക്കോട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് പൂജസിൻ്റെ പെറ്റിക്കോട്ട് ഞാനൊരു ഊഹാഊഹം തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മോള് വന്നു കഴിയുമ്പോൾ
ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ തയ്ക്കുന്ന വീഡിയോ കൂട്ടുകാർക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ തയ്യലെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചീലാവ് കറിയും നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് ഞാൻ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഏകദേശം 2 മണിക്ക് ശേഷമാണ് ചോറ് കഴിച്ചത്. ആ ചോറ് കഴിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ കുടയൊക്കെ പിടിച്ച് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? നമ്മുടെ പൂജസിനെ വിളിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പൂജസിനെ വിളിച്ചിട്ടുണ്ട്. ഇതാ പൂജസിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തയ്ച്ച പെറ്റി കൊട്ടി ഇതാ നമ്മുടെ പൂജസിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ട പൂജസിന് കറക്റ്റായിട്ടില്ല, ഇതാ കൊള്ളാവോ? അങ്ങനെ ഇതാ പൂജസ് അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പൂജസിന് വല്ലതും ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മൾ വൈകിട്ടത്തെ ചായ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, ആ ബ്രെഡ് ഒന്ന് കല്ലിൽ വെച്ച് ഇങ്ങനെ മുരിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ചായയായിട്ട് ഇത് കഴിക്കാൻ നല്ല സുഖമാണ്. അതിൽ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, ചുമ്മാ മുരിച്ചെടുക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാൻ. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ ചായയും കുടിച്ച് ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുടിച്ചൊക്കെ കഴിയുമ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കയ്യോടെ അങ്ങ് കഴുകി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൂജസിനെയൊക്കെ നമ്മൾ ട്യൂഷൻ സെൻറ്ററിൽ അന്ന് കൊണ്ടാക്കിയായിരുന്നു. ആക്കി വന്ന് ഏറിയ സമയത്ത് തന്നെ ഇത് ത്രെഡ് ചെയ്യാനായിട്ട് ഒരാൾ വന്നിട്ടോ. അങ്ങനെ ഞാനിത് ആ ത്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വൈകിട്ട് ഇവിടെ ഒരു 5 മണി കഴിഞ്ഞ് കേട്ടോ ഇപ്പോൾ സമയം. അങ്ങനെ അവർ ത്രെഡൊക്കെ ചെയ്ത് പോയതിന് ശേഷം നമ്മളിതാ രാവിലെ കഴുകാനിട്ട തുണിയെല്ലാം നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് അകത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണി ഇച്ചിരി എളുപ്പമുണ്ടാവും. അപ്പോൾ സമയമുള്ള പോലെ എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യും. സമയമില്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ പെട്ടെന്ന് വാരിക്കൊണ്ട് അകത്ത് റൂമിൽ കൊണ്ടിടും, സമയമുള്ളപ്പോൾ മടക്കിയെടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.